ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കെൻഡിലെ ഒരു കിടുക്കാച്ച വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കൺമണി മധുരിമയോട് കുത്തി കുത്തി ചോദിക്കുകയാണ്, മധുരിമ എന്താണെങ്കിലും എന്നോട് തുറന്നു പറ, ഞാൻ പരിഹരിക്കാം. നീ ആര്? ദൈവോ? ഇതൊക്കെ പരിഹരിക്ക. മധുരിമ പറ എന്നാൽ കഴിയുന്നത് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ? പിന്നെ മധുരിമ എന്തിനാ എന്നെ ഇങ്ങനെ അവിശ്വസിക്കുന്നേ? ദേ, നീ എന്നെ ഒരു ശത്രുവായിട്ടാ കാണുന്നേ. പക്ഷെ ഞാൻ അന്നും ഇന്നും എൻ്റെ ചേച്ചിയെ പോലെ നിന്നെ കണ്ടത്. വേണ്ട കൺമണി, വെറുതെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് നീ മാറ്റാൻ ശ്രമിക്കണ്ട. എനിക്കറിയാം നിന്റെ സ്വഭാവം. എല്ലാം എന്നിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് നീ ഇരുന്ന് കളിച്ചോ, ഒരു ഇരുന്ന് സന്തോഷിച്ചോ ഒരിക്കലുമില്ല മധുരിമ. ദേവേട്ടൻ എനിക്ക് എൻ്റെ കഴുത്തിലെ താലി കിട്ടിയത് ഞാൻ പോലും അറിയാതെയായിരുന്നു. അറിയാമല്ലോ നിനക്ക് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം, അതൊരിക്കലും ദേവേട്ടൻ തട്ടിക്കളയില്ല. ആ ഒരു പേരിൽ നീ എന്നോട് വാശി തീർക്കുകയാണെങ്കിൽ തീർത്തോ, കുഴപ്പമില്ല. പക്ഷേ ഈ കെണിയിൽ പെട്ടിരിക്കുന്നത് എൻ്റെ വിജയേട്ടനും എൻ്റെ സ്വപ്നേച്ചിയും പിന്നെ നീയുവാ. നിന്നെയും ഞാൻ എൻ്റെ ഒരു സ്വന്തത്തെ പോലെ തന്നെയാണ് കാണുന്നേ. മനസ്സുണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന്. സഹായിക്കാൻ പറ്റുമോ നിനക്ക്? ഒരിക്കലും പറ്റില്ല. ഞാൻ പറയാം എന്താ സംഭവിച്ചതെന്ന്. ആ കൽഹാര മേനോൻ്റെ കമ്പനിയിൽ സകലതും ഞങ്ങൾ പൈസ ഇട്ട് കൊടുത്തു. അവിടുത്തെ ബിസിനസ് പാർട്ട്ണറാവാന്ന് കരുതിയാ ഇതൊക്കെ ചെയ്തത്. പക്ഷേ അവരൊരു ചതിയെത്തിയായിരുന്നു എന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞില്ല. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു. എന്നാ ഞാൻ കരുതിയത് നല്ലവളായിരിക്കുന്ന നല്ലവളാണെന്ന് കരുതി അച്ഛൻ തന്ന എല്ലാ പണവും ഞാൻ അവളുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ അതേപോലെ തന്നെ വിജയേട്ടനും സ്വപ്നേച്ചിയും എൻ്റെ വാക്ക് കേട്ടിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് എൻ്റെ പണം പോയാലും കുഴപ്പമില്ല. എന്നാൽ വിജയേട്ടൻ്റെയും സ്വപ്നേച്ചിയുടെയും പണം പോയതാ ഒരുപാട് വേദനയായത്. അത് ആരായാലും അങ്ങനെയൊക്കെ പ്രതികരിക്കും. കാരണം ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റാണല്ലോ. എന്താന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പാവം വിജയേട്ടനും സ്വപ്നേച്ചിയും, അവരോട് ഞാൻ എന്ത് പറയും? കൽഹാര ഇങ്ങനത്തെ ഒരു ദുഷ്ടത്തെയാണെന്നും ഒരു ചതിയത്തെയാണെന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ. അപ്പോൾ കൺമണി, അന്നേ ഞങ്ങൾ കൽഹാരയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വിജയേട്ടനോടും സ്വപ്നേച്ചിയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞതാ. പക്ഷെ അവർ വിശ്വസിച്ചില്ല. അവരെ ബിസിനസ് രംഗങ്ങളിലേക്ക് തള്ളിക്കളയാനാണ് ഞങ്ങളതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വിജയേട്ടനും സ്വപ്നേച്ചിയും ചൂടായി. എന്ത് ചെയ്യാനാ? വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. ദേ, എന്തെങ്കിലും ചെയ്ത് സഹായിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ദേവേട്ടനോട് ഇക്കാര്യം പറയാം. ചിലപ്പോൾ ദേവേട്ടനെ സഹായിക്കാൻ പറ്റിയാലോ. ഏയ്, വേണ്ട കൺമണി, അതൊന്നും വേണ്ട. ഞാൻ ഉണ്ടാക്കി വെച്ചത് ഞാൻ തന്നെ എങ്ങനെയെങ്കിലും തീർത്തോളാം. എന്തായാലും ഞാൻ ഇനി ആരോടൊക്കെ സമാധാനം പറയണം? പാവം വിജയേട്ടനെ ഓർത്തിട്ടാ എനിക്ക് സങ്കടം. എൻ്റെ പണം അച്ഛനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചതന്നെ. പക്ഷേ വിജയേട്ടൻ പാവം ഒരുപാട് ഒരുപാട് സ്വപ്നം കണ്ടു. ഫ്ലാറ്റിലേക്ക് താമസം മാറാനും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനൊക്കെ. എനിക്ക് അത് ഓർക്കുമ്പോഴാണ് കൺമണി ദുഃഖം. സാരില്ല മധുരിമ, നീ വിഷമിക്കേണ്ട, ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും ചെയ്ത് സഹായിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൺമണി അവിടെ ഒന്ന് പോവുകയാണ്. ഇതേസമയം മധുരിമയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കൽഹാരയെ കണ്ണു അടച്ച് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു പോയല്ലോ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിജയിയാണ്. വിജയ് മുറിക്കകത്ത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് താടിക്ക് കൈ കൊടുത്തിരിക്കുക. അപ്പോൾ സ്വപ്ന, എൻ്റെ വിജയ്, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇങ്ങനെ വായും പൂട്ടിയിരുന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക. നമ്മുടെ പണം നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? എൻ്റെ സ്വപ്നം ഒന്നും മിണ്ടാതിരിക്കുക. ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. കുറച്ചെങ്കിലും എനിക്ക് മനസമാധാനം എന്താ? നിൻ്റെ ഈ അഹങ്കാരവും അത്യാഗ്രഹവും ആർത്തിയും കാരണമാണ് എല്ലാം നഷ്ടപ്പെട്ടത്. ഓ, ഇപ്പം എൻ്റെ മകിട്ട് കയറിക്കോ. അല്ലെങ്കിലും വിജയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. പണം ഉള്ളപ്പോൾ ഞാൻ നല്ലവള്, പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കൊള്ളില്ലാത്തവള്. അയ്യോ സ്വപ്ന, ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞതല്ല. മനസ്സിലെ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. നമ്മുടെ പണം നമ്മളെന്തോ ഒരു സ്വപ്നം കണ്ടതാ. ഒരു ഫ്ളാറ്റിലേക്ക് താമസം മാറാൻ നമ്മൾ സ്വപ്നം കണ്ടു. അതുപോലെ തന്നെ താനും സ്വപ്നം കണ്ടതല്ലേ. ഇപ്പം എന്ത് ചെയ്യും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ പണം എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. സ്വപ്നെ, കുറച്ചെങ്കിലും മനസമാധാനം എനിക്കിതാ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിജയ് കട്ടിലിൽ ഇങ്ങനെ തലചായ്ച്ച് കിടക്കുകയാണ്. ദൈവമേ, ഭഗവാനെ, അച്ഛനെ അമ്മയെയും ഒരുപാട് വേദനിപ്പിച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ കിടക്കുക. പിന്നീട് കാണിക്കുന്നത് അനന്യയാണ്. അനന്യ പേപ്പാറ ഗൗതമനോട് തൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അച്ഛാ, എനിക്ക് ഈ കമ്പനി മൊത്തമായിട്ടും സ്വന്തമായിട്ട് വേണം. ഇതിൽ ദീപൻ റോയോ തനുജയോ എന്ന അവകാശികളും ഉണ്ടാകാൻ പാടില്ല. ദേവയും ഇതൊക്കെ കേട്ടപ്പോൾ പേപ്പാറ ഗൗതമൻ, മോളെ നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ അത് സാധിക്കോ? തനുജയും ദീപൻ റോയും ഇതിൽ നിന്ന് പിന്മാറോ? തനുജ മാറണമെങ്കിൽ തനുജയ്ക്ക് വേണ്ടത് കൊടുക്കണം. ദീപൻ റോയ് മാറണമെങ്കിൽ ദീപൻ റോയ് ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം കൊടുക്കേണ്ടി വരും. കൊടുക്കാച്ച, നമുക്ക് കൊടുക്കണം. ഈ കമ്പനി എനിക്ക് ഒറ്റയ്ക്ക് ഭരിക്കണം. പിന്നെ എൻ്റെ അനിയൻ എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്കൊന്ന് അവനെ പോയി കണ്ടാലോ അച്ഛ എന്നും നമ്മുടെ അനന്യ ഇത് കേട്ടതും
പേപ്പാറുകതുമൻ, ഏയ് വേണ്ട മോളെ, അവനെ കാണാതിരിക്കുന്നത് നല്ലത്. കാരണം അവൻ അവനിപ്പോ നമ്മുടെ കൂടെ നിന്നല്ല നിൽക്കുന്നത്. അവൻ ആ ദേവയുടെ ഒപ്പാ. അവൻ എന്തു പറയുന്നോ അതേ അനുസരിക്കും. നമ്മൾ അവനെ പോയി കാണുന്നത് വെറുതെ ആയിരിക്കും എന്നൊക്കെ. ഇല്ല അച്ഛാ, എനിക്ക് അവനെ കണ്ട് സംസാരിക്കണം. ഞാനും എന്റെ ഭരത്തും ഞങ്ങൾ രണ്ടുപേരും രക്തബന്ധമല്ലേ. ഞങ്ങൾ രണ്ടുപേരും ഒരേ വയറ്റിൽ നിന്നല്ലേ പോകുന്നത്. അതുകൊണ്ട് അവനെ എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ. എന്റെ അനുജനെ എനിക്ക് വേണോ അച്ഛാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ നമ്മുടെ ഭരത്തിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പൊ ഭരത് അങ്ങോട്ട് ചെന്നു. അവർ രണ്ടുപേരും കണ്ടതും അമ്മച്ചിക്ക് നല്ല ദേഷ്യമുണ്ട്, പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഭരത് ചോദിക്കുക, എന്താ ചേച്ചി, എന്താ കാര്യം? ചേച്ചി എന്തിനെന്നെ കാണാൻ വന്നേ? ഭരത്തെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ചേച്ചി, എന്തായാലും പറഞ്ഞോ എന്നും ഭരത്. എടാ, ഞാൻ എവി ഫുഡ്സ് മൊത്തമായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതെനിക്ക് നേരത്തെ അറിയുന്ന കാര്യമാണല്ലോ ചേച്ചി, അതെന്തിനാ ഇപ്പൊ പ്രത്യേകിച്ച് പറയണേ? അല്ല, ആ സമയത്ത് നീ എന്റെ കൂടെ വേണോന്നാ എന്റെ ആഗ്രഹം. അത് വേണ്ട ചേച്ചി, ഞാൻ ഇപ്പോഴേ ഇത്തിരി സമാധാനത്തോടെ ജീവിക്കുന്നേ, ഞാനിവിടെ ജീവിച്ചു പോയിക്കോട്ടെ എന്നും ഭരത്. മോളെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവൻ കേക്കില്ല എന്ന്? പിന്നെ നീ എന്തിനാ വെറുതെ വാലും പറിച്ചുകൊണ്ട് ഇവന്റെ അടുത്തേക്ക് പോകുന്നത്? അച്ഛാ, ഞാൻ ഇവനോടുള്ള സ്നേഹം കൊണ്ടാ പോകുന്നത്. ഇവൻ എന്റെ കൂടെ നിന്നു എന്ന് കരുതി ദേവയോടുള്ള സ്നേഹവും കൺമണിയോടുള്ള സ്നേഹവും അവന്തികയോടുള്ള സ്നേഹവും ഒന്നും വേണ്ടാന്ന് വെക്കാൻ ഞാൻ ഇവനോട് പറയില്ല. എനിക്ക് പുറത്തുനിന്ന് ആരും വിശ്വാസമില്ല. എന്റെ അനുജനാവുമ്പോ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാമല്ലോ. അതിനു വേണ്ടിയാ ഞാൻ ഇവനോട് എന്റെ ഒപ്പം നിൽക്കാൻ പറയുന്നേ. എന്തായാലും ചേച്ചി നിന്നെ കൂടുതൽ നിർബന്ധിക്കുന്നില്ല ഭരത്തെ. നീ ഒന്ന് ആലോചിക്ക്, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ അനന്യ അവിടെ നിന്നും പോയി. നേരെ ആനന്ദവർമ്മയുടെ വീട്ടിലേക്കാണ് അനന്യയുടെ പോക്ക്. അവിടെ ചെന്നതും ആനന്ദവർമ്മയെയും തനുജയെയും സുശീലാമ്മയെയും രവിയെയും ഒക്കെ മുന്നിൽ നിർത്തി നമ്മുടെ അനന്യ സംസാരിക്കുകയാണ്. എവി ഫുഡ്സിൽ നിന്നും വിജയേട്ടനും സ്വപ്നയും പടിയിറങ്ങി. ഇനി ഇറങ്ങേണ്ടത് തനുജയാണ്. തനുജയ്ക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം, തനുജയ്ക്ക് അവിടെ നിന്ന് മാറാൻ പറ്റുമോ എന്നും ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ തനുജയ്ക്ക് ദേഷ്യം കയറി. ഇതെന്ത് ന്യായമാണ് അനന്യ, അങ്ങനെയല്ലല്ലോ നമ്മൾ ആദ്യം ആ എവി ഫുഡ്സ് നേടുമ്പോൾ തീരുമാനിച്ചിരുന്നത്. പാർട്ട്ണർമാരെന്നും പാർട്ട്ണർമാരായിരിക്കും, പക്ഷെ നീ ആ കമ്പനിയിലേക്ക് വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നേ, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നേക്കാം. നീ തനിച്ച് ഒരു ബിസിനസ് തുടങ്ങുന്നതാണ് നല്ലത് തനുജെ. എന്തായാലും ഒരുമിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ദീപൻ റോയിയെയും ഒഴിവാക്കാനാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് അനന്യ മുകളിലേക്ക് പോവുക. ഇത് കേട്ടതും തനുജ, അച്ഛാ കേട്ടോ, ഞാനിനി എന്ത് ചെയ്യും? എനിക്ക് എവി ഫുഡ്സിൽ നിന്ന് പിരിയാൻ പറ്റുമോ? എനിക്ക് അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല, പക്ഷേ ആ കമ്പനിയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു സമാധാനം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുള്ളതുകൊണ്ട് എനിക്കും രവിക്കും സമാധാനത്തോടെ ജീവിക്കാമല്ലോ. മോള് വിഷമിക്കണ്ട, അവൾക്കെല്ലാം ഒറ്റയ്ക്ക് വേണോന്ന്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒറ്റയ്ക്ക് പിടിച്ചെടുക്കണമെന്നും ഗൗതമന്റെ ഉപദേശം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇവള് എവിടം വരെ പോകും. സീരിയസ് ആയിട്ട് പറയുകയാണോ വെറുതെ പറയുകയാണോ എന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. ഏയ്, എന്നാലും എവി ഫുഡ്സിൽ നിന്ന് ഞാൻ വിട്ടുകൊടുക്കില്ല അച്ഛാ, വിട്ടുകൊടുക്കില്ല അച്ഛാ. അങ്ങനെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം ദേ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാന്ന് അറിയാമോ ഇതെങ്കിലും ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്നേ. അതുകൊണ്ട് എൻ്റെ രവിക്കും എനിക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അത് വേണോ അച്ഛാ? ശരി, മോളുടെ തീരുമാനം കറക്റ്റ് തന്നെയാ, പക്ഷേ അനന്യ പറയുമ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടേ പറ്റൂ. അതിനിത് അവളായിട്ട് പറയുന്നതല്ലോ അച്ഛാ, ആ പേപ്പാറ ഗൗതമന്റെ ഉപദേശമായിരിക്കില്ലേ. നടക്കട്ടെ, അയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നീട് കാണിക്കുന്നത് മധുരമയുടെ അച്ഛനെയാണ്. മധുരമയുടെ അച്ഛനെത്തി ചങ്ക് തകർന്നെത്തിയത് കാരണം ഉണ്ടായിരുന്നതൊക്കെ വിറ്റു പിറക്കിയ ആ പൈസ മധുരമയ്ക്ക് കൊടുത്തത്. മോളെ, നിന്നെ ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ചു, നീ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയപ്പോൾ എന്നോട് എന്താ പറഞ്ഞത്? ഈ ലോകം അറിയുന്ന ഒരു ബിസിനസ്സുകാരത്തി ആയിരിക്കുമെന്ന്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് ഇത്ര പെട്ടെന്ന് നീ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും അച്ഛാ ഞാൻ അപ്പോൾ കൺമണിയും ദേവയും എത്തി. അങ്കിൾ, മധുരമ അറിഞ്ഞുകൊണ്ടല്ലോ, സാരയില്ല. മധുരമയുടെ മാത്രമല്ല വിജയേട്ടൻ്റെയും സ്വപ്നേച്ചിയുടെയും ഒക്കെ പണം പോയി. അവരും ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ട് നടന്നതാ പുതിയൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറാനും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനും സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെയുള്ളൊരു സ്വപ്നം. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതാണ്, ഇതായിരിക്കും ദൈവത്തിൻ്റെ നിശ്ചയം. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ ഇവർക്ക് ശിക്ഷ കൊടുത്തത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ മോളെ. മോനെ, ഇനി എന്താടാ ചെയ്യേണ്ടത് എന്നും നമ്മുടെ മധുരമയുടെ അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ ദേവ, അറിയില്ലങ്കളെ, എന്തെങ്കിലും ഒന്ന് ചെയ്യാം, ഒരു പരിഹാരം കാണാം. എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകുന്നുണ്ട്. കൽഹാരെ ഒന്ന് കാണട്ടെ, അവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഒന്ന് അറിയട്ടെ. ഇനി അവരുടെ അക്കൗണ്ടിൽ പണം വല്ലതും ഉണ്ടോ എന്നറിയട്ടെ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പണം നമുക്ക് തിരിച്ചു പിടിക്കാം. പക്ഷേ ഇത്രയും പണം അവരാ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവുമെന്നാ ഞങ്ങളുടെ പേടി. കാരണം ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് അക്കൗണ്ട് ആരും അറിയാത്ത രീതിയിലും ഉണ്ടാവുമല്ലോ. അതാണ് മധുരമാ,
ഞങ്ങളുടെയും പേടി എന്നൊക്കെ വളരെ ശാന്തമായിട്ട് നിന്ന് സംസാരിക്കുകയാണ് ദേവയും കൺമണിയും. ഇത് കേട്ടത് മധുരിമ, വേണ്ട ദേവ, ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും റിസ്ക് ഒന്നും എടുക്കണ്ട. സാരമില്ല, പോയത് പോട്ടെ, ഞാനത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചോളാം. എനിക്ക് അങ്ങനെ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൺമണി മധുരിമയെ ആശ്വസിപ്പിക്കുക. മധുരിമ, നീ വിഷമിക്കണ്ട. നീ ഞങ്ങൾ എത്രയൊക്കെ വേദനിപ്പിച്ചാലും ഞങ്ങളും നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടില്ലേ. നിനക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. അതിനെ ചൊല്ലി ഇനി ഒരു പ്രശ്നം വേണ്ട. ദേ, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെയോ ദേവേട്ടനെയോ വിളിക്കാം. ഓടിയെത്തും ഞങ്ങള്, നിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളൊപ്പം ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണി മധുരമയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അച്ഛൻ, നിങ്ങൾ ചെയ്യുന്ന ഈ ഉപകാരം ഒരിക്കലും ഞങ്ങൾ മറക്കില്ല മക്കളെ. കാരണം എൻ്റെ മോള് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയിട്ടുണ്ട്. എന്നിട്ടും അതൊക്കെ മറന്ന് ഒരാപത്ത് സമയത്ത് ഇങ്ങനെ ഒപ്പം വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ മനസ്സ്. ഈ മനസ്സിനെ ദൈവം ഒരിക്കലും കൈവിടില്ല. ദൈവം എന്നും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറയണം. അങ്ങനെ കൺമണിയും ദേവയും അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും അച്ഛൻ ഒരുപാട് വഴക്കും അറിയുക. നമ്മുടെ മധുരമയ മോളെ, നിന്നെ വിശ്വസിച്ചാണ് ആ പണം മുഴുവനും നിന്റെ കയ്യിൽ ഞങ്ങൾ തന്നത്. ഇനി തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊരു രക്ഷയുമില്ല. ഇനിയെങ്കിലും നിന്റെ പ്രതികാര ബുദ്ധിയൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ദേ ആ കൺമണിയെയും ദേവയെയും സ്നേഹിക്കാൻ നോക്ക്. എന്നാലേ ഇനിയെങ്കിലും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മോളെ. നീ ചെയ്തു കൂട്ടിയ പാപങ്ങളാണ് ഇപ്പം ഞങ്ങളും ചേർന്ന് അനുഭവിക്കുന്നത്. സാരമില്ല, അച്ഛന് മോളെ വഴക്ക് പറയാനൊന്നും പറ്റില്ല. മോളെ സ്നേഹിക്കാനേ പറ്റൂ, ഉപദേശിക്കാനേ പറ്റൂ. കാരണം ഞാനും നിന്റെ അമ്മയും അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട് മോളെ എന്നൊക്കെ പറയാം. അപ്പോഴേക്കും മധുരിമ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയണ, അച്ഛാ എന്നോട് ക്ഷമിക്കച്ഛാ, ഞാൻ അറിഞ്ഞിരുന്നില്ല കൽഹാര ഇത്രയും വലിയൊരു ചതിയെത്തിയായിരിക്കുമെന്ന്, സോറി അച്ഛാ എന്നൊക്കെ പറഞ്ഞ് മധുരിമ പൊട്ടിക്കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിജയയെയും സ്വപ്നയെയുമാണ്. ആ സ്വപ്നെ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ, എന്താ ഐഡിയ തോന്നുന്നേ? എങ്ങനെയെങ്കിലും ഇനി എ വി ഫുഡ്സിലേക്ക് തന്നെ തിരിച്ചു കയറണം. എ വി ഫുഡ്സിലേക്ക് തിരിച്ചു കയറാനോ? അതിന് എങ്ങനെ സാധിക്കും? അവിടെ നിന്ന് നമുക്കുള്ളതൊക്കെ തന്നിട്ട് പിരിച്ചുവിട്ടതല്ലേ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ വിജയ് എന്നൊക്കെ ചോദിക്കണം. പറ്റും, പറ്റണം, പോയേ പറ്റൂ. ഇനി നമുക്ക് ഏകാശ്രയം എ വി ഫുഡ്സ് മാത്രമാണ്. നമ്മളെന്തിനാ സങ്കടപ്പെടുന്നേ? അത് നമ്മുടെ അച്ഛൻ്റെ കമ്പനിയല്ലേ, അല്ലാതെ പേപ്പാറ ഉണ്ടാക്കിയ കമ്പനിയൊന്നും അല്ലല്ലോ എന്നും വിജയ് ഇത് കേട്ടതും. വിജയ് പറയുന്നതൊക്കെ കാര്യം തന്നെയാണ്, പക്ഷെ അതൊക്കെ നടക്കുമോ? നടക്കും. അതിനുവേണ്ടി കുറച്ച് പൈസ എവിടെന്നെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ എന്നും പറഞ്ഞ് വിജയ് വീണ്ടും ഒരു കെണിയിലേക്ക് ചെന്ന് ചാടാൻ പോവുകയാണ്. അതായത് ഒരു തമിഴൻ്റെ അടുത്തേക്ക്. ഈ സേട്ടു എന്നൊക്കെ പറയില്ലേ, അയാളുടെ അടുത്ത് പോയിരുന്ന് ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ച് പൈസ മേടിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേവയും കൺമണിയും അങ്ങോട്ടെത്തി. എന്താ വിജയേട്ടാ, ഇനി അടുത്ത കുഴിയിലേക്ക് ചെന്ന് ചാടാനുള്ള പരിപാടിയാണോ? ദേ കൺമണി, ദേവ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, ഇതെൻ്റെ ജീവിത പ്രശ്നമാണ്, ഞാൻ നോക്കിക്കോളാം. കൽഹാരയുടെ കമ്പനിയിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ഇത് തന്നെയല്ലേ വിജയേട്ടാ പറഞ്ഞത്? ദേ ഒരു കാര്യം ഞങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങളോട് പറ, എവിടെന്നെങ്കിലും മേടിച്ച് ഞങ്ങൾ തരാം, ഞങ്ങൾ പറ്റിക്കപ്പെടില്ല. പക്ഷേ അതുപോലെ നിങ്ങൾ ചെന്ന് കെണി ചാടരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇനിയും പോയൊരു വലിയ കുഴിയിൽ ചെന്ന് ചാടിയാലേ സഹായത്തിന് ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ അച്ഛൻ ആ വീട്ടിലേക്ക് പോലും കയറ്റില്ല, ഇരിക്കാനോ കിടന്നുറങ്ങാനോ ഒരു ഇടം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് പറയാ, ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് വിജയോട് ചോദിക്കണം. അപ്പോൾ വിജയ് ചൂടാവുക, എൻ്റെ പണം മുഴുവനും നഷ്ടപ്പെട്ടു, എനിക്ക് ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ല. ഒരു ഫ്ലാറ്റ് മേടിച്ചു, അതിലേക്ക് പോയി താമസിക്കണമെന്ന് കരുതി, അതും നഷ്ടപ്പെട്ടു. ഒരു ബിസിനസ് തുടങ്ങണമെന്ന് കരുതി, അതും നഷ്ടപ്പെട്ടു. പക്ഷേ ഈ പണം കടം മേടിച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ് അതെന്തായാലും വിജയകരമാവും. ഒരിക്കലുമില്ല വിജയേട്ടാ, ഇതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാ. ബിസിനസ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ദേ ബിസിനസ് ദുബായിലും ഇന്ത്യയിലുമായിട്ട് ഞാൻ ഒരുപാട് ചെയ്തതുകൊണ്ട് നിങ്ങളോട് പറയാം. എൻ്റെ അനുഭവം വെച്ച് നിങ്ങൾ ഇനിയെങ്കിലും പോയി കുഴിയിൽ ചാടാതിരിക്കുക എന്നൊക്കെ നമ്മുടെ ദേവ ഒരുപാട് ഉപദേശിക്കുകയാണ്. അപ്പോൾ അയാൾ, ഏയ് ഒന്നും സംഭവിക്കില്ല സാറേ, ഇയാൾക്ക് ഉള്ള പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം, താനൊന്നും ഒലത്തണ്ട. ദേ വെറുതെ എൻ്റെ ഏട്ടനെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കാൻ നോക്കിയാൽ എന്റെ സ്വഭാവം താൻ അറിയും എന്നൊക്കെ പറഞ്ഞ് ദേവ ഒരുപാട് വഴക്ക് പറയുകയാണ് ആ സേട്ടുവിനെ. ഇത് കേട്ടതും നമ്മുടെ വിജയ്, എൻ്റെ ദേവ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ വിജയേട്ടാ, പക്ഷെ അതിൻ്റെ പേരിൽ ബാധിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. അതുകൊണ്ട് ഞാൻ പറയുക, ഇനിയും ഒരു കുഴിയിൽ ചെന്ന് ചാടാതെ സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കും, അല്ലെങ്കിൽ ഇനിയും കടന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞ് കൺമണിയും ദേവയും അവിടെ നിന്നും പോയി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭരത്തിനെയാണ്. അതെ, അവന്തികയെയും കൺമണിയോടും തൻ്റെ ഓഫീസിലേക്കൊന്നും വരണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഭരത് നന്നായിട്ടില്ല എന്ന് പലരും
ചോദിച്ചു. പക്ഷേ ഭർത്ത് നന്നായി കഴിഞ്ഞു. എന്നാൽ തനിക്ക് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റൂ. വീട്ടിൽ നിന്ന് കോട്ടും സൂട്ടും ഇട്ട് ഇറങ്ങുന്ന ഭർത്ത് ഒരു റബ്ബർ തോട്ടത്തിലേക്കാണ് പോകുന്നത്. അവിടെ റബ്ബർ പാലെടുത്ത് എല്ലാം ഒഴിച്ച് എന്താ പറയുക, പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പൈസയും വാങ്ങി അന്നുള്ള കൂലിയുമായിട്ട് തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭർത്ത് അവന്തികയെ തടഞ്ഞത്, എൻ്റെ ഓഫീസിലേക്ക് വരണ്ടെന്ന്. അതെ, നല്ലവനായ ഭർത്ത് ജീവിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ജോലി അതായിരുന്നു, റബ്ബർ പാൽ എടുക്കുന്ന ജോലി. ആ ജോലി നമ്മുടെ ദേവ കണ്ണുകൊണ്ട് കാണുകയാണ്. ഭർത്ത് ശമ്പളം മേടിച്ച് വീണ്ടും ആ പഴയ കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് വരുന്ന ആ സീനിൽ നമ്മുടെ ദേവയുടെ മുന്നിലാണ് ചെന്ന് നിൽക്കുന്നത്. കൊള്ളാടാ ഭർത്തെ, കൊള്ളാം, നീ ചെയ്യുന്ന ജോലി കൊള്ളാം എന്നും നമ്മുടെ ദേവ പ്ലീസ് ഇത് അവന്തിക്ക് അറിയരുത്. എന്താന്ന് വെച്ചാൽ ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ, എനിക്ക് ആര് ജോലി തരാനാടോ, ഞാനൊരു ഗുണ്ടയായിരുന്നില്ലേ, അവസാനം തേടിപ്പിടിച്ച് കിട്ടിയ ജോലിയാ ഇത്, എനിക്ക് കഷ്ടമൊന്നും തോന്നുന്നില്ല, നല്ലൊരു ജോലിയാ ദേവ, ഞാൻ സന്തോഷത്തോടു കൂടെ തന്നെ ചെയ്യും, പക്ഷെ അവന്തിക്ക് അറിയരുതെന്ന് മാത്രം. അതുകൊണ്ടാ ഞാനെന്ന് അവരോട് എൻ്റെ ഓഫീസിലേക്ക് വരണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടത്. ആ സാരയില്ലടാ, നീയെങ്കിലും നല്ലൊരു തീരുമാനം എടുത്തല്ലോ, വലിയൊരു ബിസിനസ്സുകാരനായിരുന്നിട്ട് ഞാൻ ചെയ്തതും കാർ ഓടിക്കുന്ന പണിയല്ലേ, എന്തായാലും എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനമാടാ തോന്നുന്നേ, അഭിമാനം, എൻ്റെ പെങ്ങള് പൊന്നുപോലെ ജീവിക്കും, പൊന്നുപോലെ നോക്കുന്നു, എനിക്കത് നല്ല വിശ്വാസമുണ്ട് ഭരത്തെ എന്നൊക്കെ പറഞ്ഞ് ഭരത്തിനെ ചേർത്ത് പിടിക്കുകയാണ് ദേവ. അപ്പം ഇതും ഇതിനേക്കാൾ അടിപൊളി രംഗങ്ങളുമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആരും മിസ് ചെയ്യാതെ തന്നെ കാണണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.